നമസ്കാരം. ഒടുവില ഹിമാലയൻ യോഗി കണ്ടെത്തി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ മേധാവി ചിത്രാരാമകൃഷ്ണന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചതായി ആരോപിക്കപ്പെടുന്ന നിഗൂഢ ഹിമാലയൻ യോഗിയെ കണ്ടെത്തിയതായി റിപ്പോർട്ട്. സ്റ്റോക്ക് മാർക്കറ്റ് കൃത്രിമം കേസിൽ അറസ്റ്റിലായ മുൻ NSE ഉദ്യോഗസ്ഥൻ ആനന്ദ് സുബ്രഹ്മണ്യനാണ് ഈ വിവാദ നായകനായ യോഗിയെന്നാണ് കണ്ടെത്തൽ. ആനന്ദ് സുബ്രഹ്മണ്യനാണ് ചിത്ര രാമകൃഷ്ണയുമായി ഇമെയിൽ വഴി ആശയവിനിമയം നടത്തിയ യോഗിയെന്ന് CBI അറിയിച്ചു. യോഗിയുടെ സ്വാധീനത്തിൽ ചിത്ര രാമകൃഷ്ണൻ എടുത്ത തീരുമാനങ്ങളിലൊന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ നിയമനമെന്ന് മാർക്കറ്റ് റെഗുലേറ്റർ SEBI സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഒരു ഇമെയിൽ ID വഴിയാണ് ആനന്ദ് സുബ്രഹ്മണ്യൻ യോഗിയാണെന്ന് വെളിപ്പെടുത്തിയതെന്ന് CBI പറയുന്നു. 2013-ലും 2016ലുമിടയിൽ ചിത്ര രാമകൃഷ്ണൻ NSEയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഇയാളുമായി പങ്കുവച്ചതായി CBIക്ക് തെളിവും ലഭിച്ചിട്ടുണ്ട്. ഈ മെയിലുകളിൽ ചിലത് ആനന്ദ് സുബ്രഹ്മണ്യന്റെ മറ്റൊരു മെയിൽ ഐഡിയിൽ അടയാളപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സുബ്രഹ്മണ്യന്റെ മെയിൽ ഐഡികളിൽ നിന്ന് ഈ മെയിലുകളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടെടുത്തതായും പറയുന്നുണ്ട്. സുബ്രഹ്മണ്യനെ കഴിഞ്ഞ ആഴ്ച 4 ദിവസത്തേക്ക് CBI ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെ ചെന്നൈയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിനോട് ആദ്യം ഇയാൾ സഹകരിച്ചില്ല. ഒഴിഞ്ഞുമാറുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയതെന്ന് CBI വൃത്തങ്ങൾ പറഞ്ഞു. 2013ൽ NSEയിൽ ചീഫ് സ്ട്രാറ്റജിക് അഡ്വൈസറായി സുബ്രഹ്മണ്യനെ നിയമിക്കുകയും തുടർന്ന് 2015ൽ ചിത്ര രാമകൃഷ്ണ ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ക്രമക്കേട് ആരോപിച്ച് 2016ൽ NSE വിട്ടു. അതേസമയം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാനേജിംഗ് ഡയറക്ടറായിരിക്കെ ചിത്ര രാമകൃഷ്ണൻ പ്രവർത്തിച്ചത് അജ്ഞാതനായ ഈ യോഗിയുടെ നിർദ്ദേശപ്രകാരമെന്ന് SEBIയുടെ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ നിയമനവും ശമ്പളവും വരെ ഹിമാലയത്തിലെ അജ്ഞാത യോഗിയുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്ര രാമകൃഷ്ണൻ തീരുമാനിച്ചതെന്നും SEBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഡയറക്ടർ ബോർഡുമായുള്ള അഭിപ്രായ ഭിന്നത മൂലം ചിത്ര രാമകൃഷ്ണൻ NSE മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്ന് SEBI നടത്തിയ പരിശോധനയിലായിരുന്നു ഈ രാജ്യത്തെ പോലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തുന്നത്. ക്രമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് ചിത്ര രാമകൃഷ്ണന് 3 കോടി രൂപ SEBI പിഴ ചുമത്തി. അടുത്ത 3 വർഷത്തേക്ക് വിപണിയിൽ ഇടപെടുന്നതിൽ നിന്നും ഇവരെ വിലക്കിയിട്ടുമുണ്ട്. ബോളിവുഡ് സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന കണ്ടെത്തലുകളാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നടത്തിയത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആദ്യ വനിതാ മേധാവി എന്ന് പേരെടുത്ത ചിത്ര രാമകൃഷ്ണനെ ഈ ചുമതലയിലിരിക്കെ നയിച്ചത് തിരിച്ചറിയാനാകാത്ത ഈ അജ്ഞാതനാണെന്നും SEBI നേരത്തെ പുറത്തുവിട്ടിരുന്നു. യോഗിയെന്ന് ചിത്ര രാമകൃഷ്ണൻ വിശ്വസിക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശത്തിലാണ് NSEയിലെ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത്. NSEയുടെ ബിസിനസ് പദ്ധതികൾ, സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങി ഡയറക്ടർ ബോർഡിന്റെ അജണ്ടകൾ വരെ ഈ അജ്ഞാത വ്യക്തിയുമായി ചിത്ര രാമകൃഷ്ണൻ പങ്കുവച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ജീവനക്കാരുടെ സ്ഥാനക്കയറ്റങ്ങൾ മുതൽ ശമ്പളം വരെ നിശ്ചയിച്ചിരുന്നതും നടത്തിപ്പോയിക്കൊണ്ടിരുന്നതും ഈ അജ്ഞാതന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ചിത്ര രാമകൃഷ്ണൻ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്നാൽ ഈ വ്യക്തിയാണ് 3 വർഷം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നിർണായക തീരുമാനങ്ങൾ എടുത്തതെന്ന വിവരം SEBIയെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ചിത്ര രാമകൃഷ്ണന്റെ കാലയളവിലെ ഇടപാടുകളെക്കുറിച്ച് ഡയറക്ടർ ബോർഡിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ആനന്ദ് സുബ്രഹ്മണ്യനെ നിയമിച്ചതും ഉയർന്ന ശമ്പളം നിശ്ചയിച്ചതും വഴിവിട്ട് നിരവധി ആനുകൂല്യങ്ങൾ നൽകിയതും ഈ അജ്ഞാത യോഗിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് നേരത്തെ തന്നെ SEBI കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളെല്ലാം മാറിയിരിക്കുകയാണ്. വൻ രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.